ഹലോ, നമസ്കാരം. പുതിയ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നെത്തലി മുളകിട്ട കറിയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല മുഴുത്ത ചാറോട് കൂടിയൊരു നെത്തലി മുളകിട്ടാണ്. അപ്പാര ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ചെറിയ നെത്തലി മുളകിട്ടതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 നെത്തലിയാണ് എടുത്തത്. ചെറിയ നെത്തലി മീനാണ്, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 250 നന്നായിട്ട് തലയെല്ലാം പോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ക്ലീൻ ചെയ്ത് കിട്ടുമ്പോൾ വാല ഇവിടെ അധികം പോക്കാറില്ല. അപ്പോൾ ചിലർ പോക്കുന്നവരാണെങ്കിൽ അത് പോക്കട്ടോ. ഇപ്പോൾ അത് അറിയില്ല, നമ്മൾ വെന്ത് പോകുമ്പോൾ ചെറിയതാണല്ലോ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നന്നായി കഴുകിയൊക്കെ എടുത്താണ് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. അതിനു വേണ്ടി നല്ലോണം തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറിക്ക് മുഴുപ്പും ഒക്കെ കിട്ടുന്ന ഈ തക്കാളിയാണ്. തക്കാളി നല്ലോണം ഇതാക്കിയിട്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. തക്കാളി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്, അല്ലാതെ ഉള്ളി ചെറിയ ഉള്ളി ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കറി അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് കറി കൂടുതലായിട്ടൊക്കെ മുഴുപ്പൊക്കെ വേണമെന്നുണ്ട്, കൂടുതലൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്കൂടെ ഒരു 4 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും മതി. അപ്പോൾ നിങ്ങൾ കൂടുതലുണ്ട്, അതിനനുസരിച്ച് തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റും കൂടും കറീൻ്റെ അളവും കൂടും. അപ്പോൾ ഇതും മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കണം. പിന്നെ വേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാനൊരു പുളി ചെറിയ തക്കാളിക്ക് നല്ല പുളിയുപ്പുള്ള തക്കാളിയാണ്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് പുളിയൊക്കെ കുറച്ചും കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു വലിപ്പത്തിൽ, കുറച്ചൊരു പുളി ഉണ്ടാകുന്ന കറിയാണിത്, അതുകൊണ്ട് കുറച്ച് ചെറിയൊരു വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക്. പച്ചമുളക് നമ്മൾ ലാസ്റ്റായിട്ട് കൊടുക്കുന്നുള്ളൂ. 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചിട്ട് എരിവിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ മാത്രം ലാസ്റ്റ് നമ്മൾ കുക്കായതിന് ശേഷം ഒന്ന് മേലിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ട കറിവേപ്പില, അത് അളവിനനുസരിച്ച്. പിന്നെ ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലില്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു മീൻ കറിക്കായിട്ട് പെട്ടെന്ന് വറുത്ത് പൊടിക്കാനൊക്കെ പ്രയാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കടുക് ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ താളി ഒഴിച്ചിട്ട് കടുകല്ല ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്താലും മതി. കൂടുതൽ വേണ്ട, 1/4 ടീസ്പൂൺ അത്രയും മതി. നമുക്ക് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന വെളിച്ചെണ്ണയിലാണ്. പിന്നെ മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇടുന്ന സമയത്ത് അളവ് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മളിത് ചട്ടിയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോരുന്ന് ഓരോന്ന് എടുക്കുമ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ എല്ലാം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ. പിന്നെ നിങ്ങളെ മുളക് പൊടിക്ക് എരിവുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇതാക്കട്ടോ. പിന്നെ ഈ കറിക്ക് കുറച്ച് മുളകിട്ട കറിക്കൊക്കെ കുറച്ച് എരിവുണ്ടാകുമ്പോഴാണ് ടേസ്റ്റ്. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടുതലായിട്ട് വേണ്ട, 1 ടീസ്പൂൺ മതി. അപ്പോൾ അത് 3 നമ്മൾ ഇട്ട് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചിടണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ നന്നായി ചൂടാവട്ടെ. അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഉലുവേൻ്റെ പൊടി ഇല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എണ്ണ ചൂടാതിന് ശേഷം ഉലുവി ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. കൂടുതൽ വേണ്ടട്ടോ, കൂടുതലായി പോകരുത്. കൂടുതലായി പോയാൽ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് പോയി പോകും. കുറച്ച് ഇതൊന്ന് മൂക്കത്ത് വരട്ടെ. അതെല്ലാം നമുക്ക് കറിവേപ്പില മുറിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളെടുത്ത പൊടി ഇതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കരിയെന്നൊക്കെ പേടിയുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഇതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു മുഴുപ്പാക്കി ഒരു പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല ചൂടായിരിക്കും. ചൂടായി കഴിഞ്ഞാൽ ചട്ടി ഓവർ ചൂടായി കഴിഞ്ഞാൽ ചൂട് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മുളക് പൊടിയല്ല, നമ്മൾ ചേർത്ത 3 പൊടികളും കൂടി. എന്താണെന്ന് വെച്ചാൽ ചട്ടിക്ക് നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് നന്നായിട്ട് ഈ എണ്ണയെന്ന് നന്നായിട്ട് മൂത്തിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചട്ടി സോറി നമ്മൾ ഗ്യാസൊന്ന് ഓഫ് ചെയ്തത്. പെട്ടെന്ന് കരിഞ്ഞു ചട്ടിയാകുമ്പോൾ. നോൺ സ്റ്റിക്ക് ഒന്നാണെങ്കിൽ അത്ര കുഴപ്പമില്ല കേട്ടോ, ചട്ടിക്ക് ഭയങ്കര ചൂടായിരിക്കും നമ്മൾ ഓണാക്കി കഴിഞ്ഞു. നന്നായിട്ട് മൂത്തിട്ട് വെക്കാം നമ്മൾ പൊടികളൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചട്ടിന്ന് സ്റ്റവ് ഓണാക്കി കൊടുക്കാം. ഇത് തീ കുറച്ച് വെക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ. ഓണാക്കി കഴിഞ്ഞാലും നന്നായിട്ട് മൂത്തോട്ടെ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, മൂന്ന് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ആ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറിക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ നമ്മൾ മീഡിയത്തിലേക്ക് വെച്ചാലും കുഴപ്പമില്ല, നമ്മൾ തക്കാളി ഇട്ടല്ലോ, അതുകൊണ്ട് പൊടി കരിയൊന്ന് പേടിക്കുകയല്ല. ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ തക്കാളി നന്നായിട്ട് വെന്തിട്ട് വരണം. നല്ല ജ്യൂസി ആയിട്ട് തക്കാളിയിൽ നിന്ന് ആ നീരെല്ലാം ഇറങ്ങി നന്നായിട്ട് കുഴഞ്ഞ് തക്കാളി നമ്മൾ കാണാനേ പാടില്ല, ആ ഒരു രീതിയിലേക്ക് വരണം. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് തീയൊന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് നല്ല പരുവത്തിൽ വരും. അപ്പോൾ ഒന്ന് ഞാൻ മൂടി വയ്ക്കാൻ പോവാണ്. ഇനി തക്കാളി ഒന്ന് വെന്തതാവുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിന് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പുക വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ തക്കാളി ഒക്കൊന്ന് നമ്മൾ കരണ്ടി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ മീനൊന്നും ഇടാതെ തന്നെ ഈ ഒരു മസാല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ തക്കാളി ചട്നി ഓരോ രൂപത്തിലും ചെയ്യല്ലോ, അതേപോലൊരു ഐറ്റമാണിത്. ഇത് മാത്രം മതി നമുക്ക്. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് കുട്ടികൾക്ക് ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കൊടുത്താൽ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും പറ്റും ഈ ഒരു മസാല. അപ്പോൾ ഈ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടച്ചിട്ടെടുക്കാം, നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഗ്രേവി ഒന്ന് എടുത്ത് ടേസ്റ്റ് നോക്കേണ്ടി, അപ്പാരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുളി ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ, നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ കുറച്ച് പുളിപ്പ് കുറവായിരിക്കും. അപ്പോൾ അധികം പഴുക്കാത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ പുളിപ്പുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ച പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ച്, ഓവർ ഗ്രേവി ആയിട്ട് ഉണ്ടാവരുത് കേട്ടോ, വെള്ളമായിട്ട് ലൂസായിട്ട് ഉണ്ടാവരുത്, കുറച്ചൊരു തിക്കായിട്ട്, അതാണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മീൻ നമുക്ക് നെത്തലി നിങ്ങൾക്കറിയാമല്ലോ അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വേവാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ചതിന് ശേഷമേ നമ്മളിതിൽ മീനിട്ട് കൊടുക്കൂ. എന്നിട്ട് നമ്മൾ മീനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഞാൻ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്, കൂടുതൽ വേണ്ട കേട്ടോ. കൂടുതൽ വെള്ളമാക്കിയാൽ ഞാൻ പറഞ്ഞ ഈ ഒരു ടേസ്റ്റ് നമുക്ക് വരില്ല, അതുകൊണ്ടാണ്. നിങ്ങളിനി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കൂടുതൽ ആളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാൻ നിൽക്കരുത്. അപ്പോൾ കറീൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞ ആ ടേസ്റ്റ് വരില്ല, കണ്ടോ. ഈ ഒരു തിക്ക് മതി. ഇപ്പോൾ മനസ്സിലായില്ലേ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം, ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതേ സമയത്ത് തന്നെ നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ വേറെ നമ്മൾ മീനൊക്കെ വെക്കുകയാണെങ്കിൽ ലാസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് നെത്തലിയാവുമ്പോൾ പിന്നെ നമുക്ക് ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഉലുവപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം തിളച്ചിട്ട് വരട്ടെ. നമ്മൾ പുളിവെള്ളം ഒഴിച്ചാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് റെഡി ഇട്ട് വരട്ടെ. അപ്പോൾ നമ്മളെ ഗ്രേവിയൊക്കെ ഉണ്ടല്ലേ, നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മീനൊന്നും ഇതിൽ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ല, മീന് കുക്കായിട്ടില്ല, അതുകൊണ്ട് അതൊക്കെ നമുക്ക് തവി കൊണ്ട് ഇളക്കി കൊടുക്കാം.
വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇളക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഇതായിപ്പോ. അപ്പൊ തീ കുറച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഒരു തള വന്നാൽ മതി, കണ്ടില്ലേ ഇതേപോലെ ഉണ്ടാവുക, കുറച്ച് തിക്കായിട്ട്. അപ്പോൾ ഈ ഒരു മീനിൻ്റെ വേവ് നിങ്ങൾക്കറിയാമല്ലോ, ഒന്ന് ചൂടായാൽ മതി, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി, ഓവർ കുക്കാക്കണ്ട. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം, ഇപ്പോൾ തന്നെ തള വന്നിട്ടുണ്ട്, ഒന്ന് കുറച്ച് സമയം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം, കണ്ടില്ലേ തള വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചത്, അപ്പോൾ തള വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇത്രയേ ഉള്ളൂ നമ്മളെ മീനിൻ്റെ വേവ്. ഇനി നമുക്കൊന്ന് ചെയ്യാം, ചട്ടി ഒന്ന് ചുരുട്ടി കൊടുക്കാം. തവിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകും. നമുക്ക് മീൻ അങ്ങനെ തന്നെ കിട്ടണമെങ്കിൽ ഇങ്ങനെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ രണ്ട് പച്ചമുളക്, അത് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് എരിവിനല്ല, എരിവിന് വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഈ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി മേലെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കറിയും മീനൊക്കെ മുളകിടുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പോൾ ചില ഒന്ന് രണ്ട് കമൻസ് കണ്ടിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ലോണം എണ്ണ ഉണ്ട്, പിന്നെ എന്തിനാ ഒഴിക്കുന്നതൊക്കെ. അതൊരു ടേസ്റ്റാണ്, അത് വേണ്ടാത്തവരാണെങ്കിലും എണ്ണ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫൈനലി കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇങ്ങനത്തെ കറിക്കൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ നല്ല തിക്കായിട്ടുള്ള നെത്തലി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടേൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ യോജിച്ചിട്ട് നല്ല തിക്ക് ഗ്രേവിയാണ്. ഇത് നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഉള്ളിയൊന്നും ഇടുന്നില്ല, ഒരു ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള. എല്ലാവരും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. അതാരും നമുക്കൊരു കമൻസ് കൂടി ഒന്നും അറിയിക്കുന്നില്ല. അതറിഞ്ഞാലേ എനിക്കും അടുത്തുള്ള വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാവും. പിന്നെ അതിലുള്ള പോരായ്മകളും അറിയണമെങ്കിൽ നിങ്ങൾ കമൻസ് അറിയിച്ചാലേ അറിയൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്യാം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ഡിഷ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.